നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം ഞാൻ നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് ഞാൻ ഈ RX 100 എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്തു. പക്ഷേ ഇതിനകത്തൊരു വലിയ മണ്ടത്തരം എനിക്ക് പറ്റി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ എൻജിൻ ചൂടാവുന്നത് വെച്ച് ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഹാർഡാവും. ഇപ്പം മെയിനായിട്ട് ഈ റബ്ബർ പാർട്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ന്യൂട്രൽ സ്വിച്ച്. ഈ ന്യൂട്രൽ സ്വിച്ച് ഹാർഡാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അപ്പം ഞാൻ ഇതിനെ വെച്ച് തിരിച്ച് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തപ്പോഴാണ് ഈ ആശാൻ പൊട്ടിയത്. പൊട്ടിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ഇതിൻ്റെ ത്രെഡൊക്കെ സ്റ്റക്കായി. അപ്പം എനിക്ക് വേറെ ഒരു ന്യൂട്രൽ സ്വിച്ച് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാനത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പിക്ക് വെച്ച് കുത്തി 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 കറക്കി അങ്ങ് പുറത്തെടുത്ത് എന്നിട്ടാണ് ഈ പുതിയ ന്യൂട്രൽ സ്വിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഈ ന്യൂട്രൽ സ്വിച്ച് വെക്കുന്നതിൻ്റെ മറ്റേ പഴയ സ്വിച്ച് ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഇതിലേ കൂടെ വണ്ടി കഴുകുമ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കയറും. വെള്ളം കയറിയിട്ട് ഇപ്പോൾ പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കയറിയ ഓയിലെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് ഷേക്കിൻ്റെ ഒരു ലുക്കാണ്. അപ്പോൾ ഇത് ഇനി ഞാനിപ്പം ഓയിൽ ഫുൾ ഡ്രെയിൻ ചെയ്ത് കളയുകയാണ്. ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇതാണ് പുതിയ ഓയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഓയിൽ ഇത് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിൽ ഈ ഓയിൽ എവിടെ നിന്നാണ് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ RX 100 ആണ് നമ്മളുടെ എന്നും എവിടെയും പോകുന്ന വണ്ടി. അപ്പം ഈ ഓയിലെന്ന് പറയുന്നത് ഏകദേശം 1 ലിറ്റർ 150 മില്ലി ഉണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് ഞാൻ ആ ഷൗലിനിലേക്ക് വയ്ക്കും. അപ്പം അത് കാരണമാണ് ഞാൻ ഈ ഒരു സൈസ് വാങ്ങിച്ചത്. അതിനകത്ത് കുറച്ചേ കുറവുള്ളൂ. അപ്പോൾ അതും കൂടെ ഒഴിക്കണം. അപ്പം നമുക്കിത് ഓയിൽ ഊരിവിടാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വേണം ഓയിൽ ഫുൾ ചോർത്തിയെടുക്കാൻ. പിന്നെ 17 mm സോക്കറ്റ് വെച്ചിട്ട് ഇത് ഊരാം. ഇനി നമുക്ക് അങ്ങോട്ട് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പാൻ എന്ന് പറയുന്ന ഇതാണ് സാധനം. ഇതെടുത്ത് നമ്മൾ ഇതാ വണ്ടിയുടെ അടിയിൽ സ്റ്റാൻഡിനോട് ചേർത്തങ്ങ് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഡ്രെയിൻ നട്ട് ഊരി വിടുക. ഇതിപ്പം ഊരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രെയിൻ നട്ട് നമ്മൾ സാധാരണ സ്ക്രൂ ഊരുന്ന പോലെയല്ല, താഴെ ആയതുകൊണ്ട് നേരെ തിരിച്ചാണ്. ശരിക്കും ത്രെഡ് സെയിമാണ്, വണ്ടി തലയും കുത്തി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഊരാം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഊരാൻ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സോക്കറ്റും എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഡ്രെയിൻ നട്ട് ഊരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ കിക്കറിന് ഒരു 5-6 പ്രാവശ്യം പമ്പ് ചെയ്യണം. പമ്പ് ചെയ്താലേ ഈ ഓയിലൊക്കെ വരുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ഇത് ഏകദേശം ഓയിൽ വരുന്ന നിന്ന് കഴിയുമ്പം ഒന്നുകൂടെ ഇതിനെ പമ്പ് ചെയ്യും. പക്ഷേ ഓയിലിൻ്റെ കണ്ടീഷൻ കണ്ട, ഇങ്ങനത്തെ ഓയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് വെള്ളവും ഓയിലും കൂടെ മിക്സായുള്ള കുഴപ്പം. എന്തായാലും ഇത് റണ്ണിങ് ഇൻ പീരീഡിൽ ഓയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഈ ഒരു അവസ്ഥ വരാതെ നോക്കണം. അപ്പം മെയിനായിട്ടുള്ള ആ ഒരു ഹോളി കൂടെയാണ് സത്യം പറഞ്ഞ ഓയില്, ഓയിലും വെള്ളവും കൂടെ മിക്സ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഹോള്
തുറന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പണി വരും. അപ്പോൾ അത് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രെയിൻ ബോൾട്ട് ഇല്ലേ, ഈ ഡ്രെയിൻ ബോൾട്ടിൻ്റെ ഓവർ സൈസ് ബോൾട്ട് ആ ഹോളിന് കറക്റ്റ് ആയിരിക്കും, രണ്ട് സെയിം സൈസാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ന്യൂട്രൽ സ്വിച്ച് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോൾട്ട് വെച്ച് താൽക്കാലികമായിട്ട് അതിനെ അടയ്ക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓയിലും വെള്ളവും കൂടെ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനെ നമുക്കൊരു 15-20 മിനിറ്റ് വിടാം. വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ചോർത്തി, ഇനിയിപ്പം തിരിച്ച് ഓയിൽ ഫിക്സ് ചെയ്യണം. അതിന് മുമ്പേ നമ്മളുടെ ഡ്രെയിൻ ബോൾട്ട് ഇടണം. ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു, കാരണം അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ക്യാമറ ആംഗിൾ കിട്ടാൻ പാടുള്ളതുകൊണ്ട് ഞാൻ അത് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കൈക്ക് ടൈറ്റ് ചെയ്താൽ മതി, ഒരുപാട് ബലമായിട്ട് ടൈറ്റ് ചെയ്യരുത്, ചെറുതായിട്ട് കൈക്ക് ടൈറ്റ് ചെയ്യുക. അതിൻ്റെ ടോർക്ക് നമ്പേഴ്സ് ഇതിൻ്റെ മാനുവലിലുണ്ട്, സർവീസ് മാനുവലിൽ. പക്ഷേ ടോർക്ക് റെഞ്ച് എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് എനിക്കുമില്ല, അതുകൊണ്ട് കൈ വെച്ച് ചെറുതായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നമ്മൾ ഈ സാധനത്തിന് തുറക്കണം. അപ്പോൾ ഇത് ചില വണ്ടികളിൽ ഇങ്ങനെ തുറന്ന് വരില്ല, അപ്പോൾ ചിലപ്പോൾ ഒരു പ്ലെയർ വെച്ച് തുറക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഓറും കൊണ്ട് ഇത് കളയാതെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അകത്ത് പോയ ഓയിൽ തിരിച്ചിറങ്ങും. ഇതിനിങ്ങനെ ഇതേപോലെ വയ്ക്കുക, എന്നിട്ട് അടുത്ത നിങ്ങൾക്ക് ആവശ്യം ഒരു ഫണലാണ്. ഈ ഫണൽ കറക്റ്റായിട്ട് ആ ഹോള് കയറണം, കയറിയില്ലെങ്കിൽ ഓയിൽ മൊത്തം പുറത്തു പോകും. അപ്പോൾ ഇനി അതൊന്ന് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ആ ഫണൽ സെറ്റ് ചെയ്തു. എളുപ്പത്തിനായിട്ട് ഞാൻ ഈ സൈഡിലെ കവർ ഊരി. ഈ കവർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയ ഫണൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ചെറിയ ഫണലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സീൽ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണമുണ്ട്, ഈ കണ്ടെയ്നേഴ്സിനകത്ത് നമ്മളുടെ മെക്കാനിക്സിന് വേണ്ടി ഒരു ചെറിയ കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഒരു 10-11 കണ്ടെയ്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് 1 ലിറ്റർ ഓയിൽ വാങ്ങാം. അപ്പോൾ എന്തായാലും ഇത് ഇതിനകത്തോട്ട് വീഴ്ത്തുകയാണ്. അതാവുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എത്രയുണ്ട്, ഒരു 400 മില്ലി ആയുള്ളൂ. ബാക്കിയും കൂടെ ഓവർഫിൽ ചെയ്യരുത്, മാക്സിമം നോക്കുക. ഓക്കെ, ഓവർഫില്ല് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചുകൂടെ ചോർത്തിക്കളയണം, അതാണ് കാര്യം. ഓക്കെ, അപ്പം വണ്ടിക്കകത്ത് ഓയിൽ ഒഴിച്ചു, ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചോർത്തിക്കളഞ്ഞു എക്സ്ട്രാ ആയിട്ട് ഒഴിച്ചിട്ട്. അതാണ് ഈ കാണുന്ന ഒരു വേറെ ലെയർ കണ്ട അതിനകത്ത്. അപ്പോൾ അതങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അടിഭാഗത്തിലൊക്കെ കുറച്ച് വെള്ളം കാണും. അപ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ചോർത്തിക്കളഞ്ഞ് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫുൾ ടോപ്പപ്പ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തു. കാരണം വെള്ളമെന്ന് പറയുന്നത് എപ്പോഴും ഓയിലിൻ്റെ അടിയിലേ നിൽക്കുകയുള്ളൂ, മേളിൽ വരില്ല. അപ്പോൾ അങ്ങനെ ഫ്രഷ് ഓയിലായതുകൊണ്ട് മിക്സ് ആവാത്തതുകൊണ്ട് ആയതുകൊണ്ട് വെള്ളം അങ്ങ് താഴോട്ട് ഇറങ്ങും, ഓയിലിൻ്റെ ഡെൻസിറ്റി കുറച്ച് കുറവാണ്. അങ്ങനെ ഓയിൽ മേളിൽ കെട്ടിക്കിടന്ന് താഴെ നിന്ന് ഞാൻ ഓയിൽ വരുന്ന പോലെ വെള്ളത്തിനെ ഡ്രെയിൻ ചെയ്തു. ഇപ്പം വണ്ടി പക്കയായിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സൗണ്ട് എങ്ങനെയുണ്ടെന്ന്. പുകയൊന്നുമില്ല, വളരെ കുറച്ച് പുകയുള്ളൂ. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓയിൽ വെള്ളത്തിൽ മിക്സായി ക്രാങ്ക് സീൽ വഴി അകത്ത് കയറുന്നില്ല. ഇത് ഇത്ര റേസ് ചെയ്യുമ്പം ഈ എമൗണ്ട് പുക നോർമലാണ്, കണ്ട ഓടി ഓടി അങ്ങ് പുക കുറയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് വെള്ളം കയറി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രെയിൻ പ്ലഗ് തുറക്കുക, ഫുൾ ഓയിൽ ചോർത്തി കളയുക, പഴയത് തിരിച്ച് ഡ്രെയിൻ പ്ലഗ് അടയ്ക്കുക, കൈവച്ച് ടൈറ്റ് ചെയ്യുക, വെള്ളത്തെ ആ പ്ലഗ് ഊരുക, ഫണൽ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. 650 മില്ലിയാണ് ഇതിൻ്റെ ഓയിൽ, കൂടുതൽ ഒഴിക്കരുത്. ഇത് ഞാൻ വാങ്ങിച്ചത് രണ്ട് വണ്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. താമസിക്കാതെ നമ്മളുടെ ഷാവലിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ വരും. ഇതുവരെ തൊട്ടിട്ടില്ല, സാധനങ്ങളൊക്കെ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. അപ്പം കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഉടനെ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ ബൈ.